മുല്ലപ്പെരിയാർ ഡാം മേൽനോട്ട സമിതി ഡാമിൽ പരിശോധന നടത്തുന്നു. സമിതി ചെയർമാൻ വിജയ് ശരൺ, കേരളത്തിന്റെ പ്രതിനിധികളായ ഡോക്ടർ വി വേണു, അലക്സ് വർഗീസ്, തമിഴ്നാട് പ്രതിനിധികളായ സന്ദീപ് സക്സേന, ആർ സുബ്രഹ്മണ്യം എന്നിവരടങ്ങുന്ന സംഘം 10 മണിയോടെയാണ് ഡാമിലെത്തിയത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഏതു രീതിയിലുള്ള പരിശോധനയാണ് നിലവിൽ മേൽനോട്ട സമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? രോഹിണി, പ്രധാനമായും 3 അംഗ സമിതി വിപുലീകരിച്ച് 5 അംഗ വിദഗ്ധ സമിതി ആക്കിയ ശേഷമുള്ള 2-ാമത്തെ പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറിൽ നടക്കുന്നത്. മുല്ലപ്പെരിയാറിൽ 5 അംഗ മേൽനോട്ട സമിതി ഇന്ന് രാവിലെ 10 മണിയോട് കൂടി എത്തി. പ്രധാനമായും വള്ളക്കട വഴിയാണ് ഈ ഒരു സംഘം അവിടെ എത്തിയത്. അതിനുശേഷം ഈ പരിശോധനകൾക്കെല്ലാം ശേഷം ഉച്ച കഴിഞ്ഞ് കുമ്പളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗവും ചേരും. അതായത് 2022 മെയ് 9 ആദ്യം മേൽനോട്ട സമിതി ഇവിടെ ഒരു പരിശോധന നടത്തിയിരുന്നത്. ഇതിന്റെ പ്രകാരം സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സൂക്ഷ്മ പ്രത്യേകമാണെന്ന് കേന്ദ്ര ജല കമ്മീഷനും അതുപോലെ തന്നെ കോടതി സുപ്രീം കോടതി രൂപീകരിച്ച ഈ മേൽനോട്ട സമിതിയും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സാങ്കേതിക വിദഗ്ധരടക്കം ഈ പരിശോധനയിൽ പങ്കെടുത്തിട്ടും ഈ പരിശോധനയിൽ എന്തെങ്കിലും ഡാമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന തരത്തിൽ ഈ മേൽനോട്ട സമിതി ആരും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ലെന്നാണ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കൂടാതെ ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് മേൽനോട്ട സമിതി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പറയുന്നു. ഇതേ തുടർന്നാണ് നിലവിൽ ഇപ്പോൾ ഈ കഴിഞ്ഞയാഴ്ച കേസം വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രധാനമായും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര ഒരു സമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ പരിശോധന നടത്തണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1 വർഷത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കണമെന്നും കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും അടിയന്തരമായി ഈ ഒരു ഡാമിൽ ഈ ഒരു വിദഗ്ധ സമിതി പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയ്ക്ക് ശേഷം നിലവിൽ മറ്റ് സുപ്രധാനമായ തീരുമാനങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണുന്നത്. പ്രധാനമായും ഈ സുരക്ഷാ കേരളത്തിലെ ഈ സാങ്കേതിക വിദഗ്ധരടക്കം നിലവിൽ ഇപ്പോൾ ഈ ഒരു പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ആദ്യത്തെ ഒരു പരിശോധനയിൽ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, ഡാമിന്റെ നിലവിലെ അവസ്ഥ എന്താണെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു പരിശോധന ഈ ഡാമിൽ സംഘം പരിശോധിക്കും. ശേഷം ചേരുന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച ഒരു ക്രോഡീകരണം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.